നമസ്കാരം രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗബലം നൂറിലെത്തി അസാം ത്രിപുര നാഗാലാൻഡ് എന്നിവിടങ്ങളിലെ ഓരോ രാജ്യസഭാ സീറ്റ് വീതം വിജയിച്ചതോടെയാണ് ബി ജെ പിയുടെ ചരിത്രത്തിലാദ്യമായി രാജ്യസഭയിൽ പാർട്ടി നൂറ് തികയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം നൂറ് സീറ്റ് തികക്കുന്ന ആദ്യ പാർട്ടിയാണ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോൺഗ്രസിന് നൂറ്റിയെട്ട് അംഗങ്ങളുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരെ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയമസഭകൾ ഓപ്പൺ ബാലറ്റിലൂടെ വോട്ടുകൾ ഉപയോഗിച്ചാണ് തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയുടെ നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്ക് തുല്യമായ സ്ഥാനവുമുണ്ട് വിതരണ മേഖലയിലൊഴികെ എല്ലാത്തിനും അധികാരവുമുണ്ട് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് നിലവാരം ഇങ്ങനെയാണ് കോൺഗ്രസ് മുപ്പത്തിമൂന്ന് തൃണമൂൽ കോൺഗ്രസ് പതിമൂന്ന് ഡി എം കെ പത്ത് അണ്ണാ ഡി എം കെ അഞ്ച് ആം ആദ്മി മൂന്ന് എന്ന് തുടങ്ങി ചെറുതും വലുതുമായ ഇരുപത്തിയോളം രാഷ്ട്രീയ പാർട്ടികൾ പത്തിന് താഴെയുള്ള സീറ്റുകളിലും നിലനിൽക്കുന്നു ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും നൂറിലെത്തിയതോടെ ബി ജെ പിയുടെ കരുത്ത് വർദ്ധിക്കും എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ആന്ധ്ര ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ അൻപത്തിരണ്ട് സീറ്റുകളിലേക്ക് വൈകാതെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ളതിനാൽ അവർ നൂറിൽ നിന്ന് താഴേക്ക് പോകുമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ അതിനുശേഷം യു പിയിലെ പതിനൊന്ന് സീറ്റുകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എട്ടെണ്ണമെങ്കിലും നേടി നഷ്ടം നികത്താനാകുമെന്നാണ് ബി ജെ പിയുടെയും പ്രതീക്ഷ